നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം भवतु कल्याणमायुसारोग्यवर्धनं सर्वदुःखविनाशाय संध्यादीपं नमोस्तुते नामं जपायनं पुण्यं ഗണപതി ഭഗവാൻ ലംബോദരനാണ് കഴിക്കുന്നതെല്ലാം ഉൾക്കൊള്ളുന്ന ഉദരമാണ് ഗണപതിയുടേത് അനുഭവങ്ങളെ സ്വാംശീകരിച്ച് വളരുന്ന ആളായിരിക്കണം നേതാവ് എന്നിത് സൂചിപ്പിക്കുന്നു ഗണേശൻ തൻ്റെ നാല് തൃക്കൈകളിലായി അഭയമുദ്ര വരദമുദ്ര പാശം അങ്കുശം എന്നിവ ധരിച്ചിരിക്കുന്നു നേതാവ് അനുയായികൾക്ക് ആശ്രയം നൽകുന്ന ആളായിരിക്കണം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്ന ആളായിരിക്കണം മറിച്ച് സ്വസുഖനിരതനായി ഭോഗവിലാസങ്ങളിലും അധികാരോന്മാദത്തിലും കഴിയുന്നവനാകരുത് തൻ്റെ കീഴിലുള്ളവരെ സ്നേഹപാശം കൊണ്ട് തന്നോട് ബന്ധിക്കണം അവർ തെറ്റായ വഴിക്ക് പോകുകയാണെങ്കിൽ അങ്കുശം കൊണ്ട് ആനയെ എന്ന പോലെ അച്ചടക്ക നടപടികൾ കൊണ്ട് നിയന്ത്രിക്കണം ഇവയാണ് മറ്റ് രണ്ട് കൈകളിലുമുള്ള പാശാങ്കുശങ്ങൾ സൂചിപ്പിക്കുന്നത് ഗണപതി മോദകപ്രിയനും മോഷികവാഹനനുമാണ് മോദമരുളുന്ന അതായത് ആനന്ദം പകരുന്ന മധുര പലഹാരമാണ് മോദകം ഇതാണ് ഗണേശന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യം നേതാവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരായിരിക്കണമെന്ന സന്ദേശം മോദകത്തിലുണ്ട് അതിനെക്കുറിച്ച് നാളെ മനസ്സിലാക്കാം തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം വൈകാതെ വൈഷ്ണവമായ മഹാമഘം ചെയ്ക നീ ദുഷ്കൃതമെല്ലാം അകലുവാൻ ധാതൃനിയോഗേന യാഗവും ചെയ്തതിമോദം കലർന്നു വസിച്ചു മഹേന്ദ്രനും രാവണനേക്കാൾ പരാക്രമിയായതു രാവണിയെന്നു ഞാൻ ചൊന്നതിൻ കാരണം ഇങ്ങനെയാകയാലെന്നരുൾ ചെയ്തിതു മംഗളാത്മാവാമഗസ്ത്യമുനീന്ദ്രനും ഭൂമിപാലീന്ദ്രനും ഭ്രാതൃജനങ്ങളും ഭാമിനിയാകിയ ജാനകീദേവിയും സുഗ്രീവനാദിയാം വാനരവീരരും രക്ഷോവരനാം വിഭീഷണവീരനും രാത്രിഞ്ചരവരന്മാരും മനുഷ്യരും ധാത്രീപതികളും ഭൂമിദേവന്മാരും കുംഭോദ്ഭവനരുൾ ചെയ്തതു കേട്ടുള്ളിൽ സമ്പൂർണ കൗതുകം പൂണ്ടു മരുവിനാർ അടുത്തതായി രാമായണ ദർശനം രാവണനേക്കാൾ എന്തുകൊണ്ടാണ് ഇന്ദ്രജിത്തിന് മഹിമ എന്ന് ശ്രീരാമന്റെ സംശയത്തിന് അഗസ്ത്യ മഹർഷി വിസ്തരിച്ച മറുപടി പറഞ്ഞു മഹാത്മാക്കളും സദ്ഗുരുക്കന്മാരും പറയുന്നത് കേട്ടാൽ മാത്രം പോരാ സംശയങ്ങളും ചോദിക്കണം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് കൂടുതൽ അറിവ് അനാവരണം ചെയ്യുന്നത് തുടർന്നുള്ള ഭാഗം സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത് കേൾക്കാം രാവണിയുടെ
ബന്ധനത്തിൽ നിന്ന് മുക്തനായ ദേവേന്ദ്രൻ പിന്നെയും ദുഃഖിയായിട്ട് കഴിഞ്ഞു. ആ സമയത്താണ് ചെയ്ത കർമ്മത്തിൻ്റെ ഫലരൂപമാണ് ദുഃഖമെന്ന് ബ്രഹ്മാവ് ബോധിപ്പിക്കുന്നത്. ദുഷ്കർമ്മ പരിഹാരത്തിനായി വിഷ്ണു യാഗം ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആ സമയത്ത് വൈകാതെ വൈഷ്ണവമായ മഹാമഘം ചെയ്ക നീ ദുഷ്കൃതമെല്ലാം അകലുവൻ ധാതൃനിയോഗേന യാഗവും ചെയ്തതിമോദം കലർന്നു വസിച്ചു മഹേന്ദ്രനും. അങ്ങനെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വിഷ്ണു യാഗം ചെയ്തു ദേവേന്ദ്രൻ. അനന്തരം സന്തോഷമായി കഴിഞ്ഞു. ഇങ്ങനെ കഥ പറഞ്ഞ് പൂർത്തിയാക്കിക്കൊണ്ട് പറയുകയാണ്, രാവണനേക്കാൾ പരാക്രമിയായത് രാവണിയെന്നു ഞാൻ ചൊന്നതിൻ കാരണം ഇങ്ങനെ യാഗയാൽ എന്നരുൾ ചെയ്തിതു മംഗലാത്മാവാം അഗസ്ത്യമുനീന്ദ്രനും. ഇവിടെ വളരെ വിശദമായി രാവണൻ തുടങ്ങിയവരുടെ ഉത്പത്തിയും അവരുടെ തപസ്സും രാജ്യലാഭവും പരാക്രമവും എല്ലാം അഗസ്ത്യ മഹർഷി വിസ്തൃതമായി കഥാകഥനം ചെയ്തതാണ്. ആ കഥാകഥനം മുഴുവൻ തന്നെ ശ്രീരാമൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ്. രാവണ നിഗ്രഹം ചെയ്ത രാമനെ പ്രശംസിച്ചുകൊണ്ട് അഗസ്ത്യൻ തുടങ്ങിയ മുനിമാർ സംസാരിക്കുമ്പോൾ രാവണനുള്ളതിനേക്കാൾ പ്രാധാന്യം രാവണിക്ക്, അതായത് ഇന്ദ്രജിത്തിനുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്താണ് ശ്രീരാമൻ ചോദിക്കുന്നത് സംശയം, എന്താണ് രാവണനേക്കാൾ പ്രാധാന്യം മഹിമ ഇന്ദ്രജിത്തിന് നിങ്ങൾ കൽപ്പിക്കുന്നത് എന്ന്. ആ സംശയത്തിന് മറുപടിയായിട്ടാണ് ഇത്രയും വിസ്തൃതമായി അഗസ്ത്യ മഹർഷി ആഖ്യാനം ചെയ്തതും ഇന്ദ്രനെപ്പോലും ബന്ധിക്കുന്ന വൈഭവം മേഘനാഥനാണുള്ളത് എന്നല്ല, ദേവന്മാർ മുഴുവൻ ചുറ്റും നിന്ന് യുദ്ധം ചെയ്ത് രാവണനെ തടഞ്ഞ സമയത്ത് അതിൽ നിന്ന് മോചിപ്പിച്ചതും മറ്റാരുമല്ല മേഘനാഥനാണ്. ആ മേഘനാഥൻ അനുഗ്രഹമായിട്ട് ബ്രഹ്മാവ് തന്നെ ഇന്ദ്രജിത്ത് എന്ന നാമവും കൽപ്പിച്ചു. അതിലെല്ലാം ഉപരിയായിട്ട് രാവണനായാലും മറ്റ് ഏതൊരു രാക്ഷസനായാലും വരം നേടുന്നത് തപസ് ചെയ്തിട്ടാണ്, പ്രാർത്ഥിച്ചിട്ടാണ്. എന്നാൽ ഇന്ദ്രജിത്താകട്ടെ ബാഹുബലം കൊണ്ടാണ് വരം നേടിയത്. ഇങ്ങനെ പല പ്രകാരം പല ആഖ്യാനങ്ങളിലൂടെ ഇന്ദ്രജിത്തിൻ്റെ മഹിമ പ്രാധാന്യം പറഞ്ഞു കേൾപ്പിച്ചു അഗസ്ത്യ മഹർഷി. എന്നിട്ട് പറയുകയാണ്, രാവണനേക്കാൾ പരാക്രമിയാണ് രാവണിയെന്ന് ഞാൻ ചൊന്നതിൻ്റെ കാരണം നിനക്കിപ്പോൾ മനസ്സിലായല്ലോ എന്ന് മംഗലാത്മാവായ അഗസ്ത്യ മഹർഷി പറഞ്ഞു. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം, വിദ്വാൻമാരിൽ നിന്നും മഹാത്മാക്കളിൽ നിന്നുമെല്ലാം ആശയങ്ങളെ കേൾക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കേട്ടത് കൊണ്ട് തൃപ്തരായിരിക്കരുത്, മറിച്ച് സംശയങ്ങൾ ചോദിക്കണം. അങ്ങനെ സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് വിസ്തൃതമായി നമുക്ക് ഏത് വിഷയത്തെയായാലും പഠിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശ്രീരാമൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അഗസ്ത്യ മഹർഷി വിസ്തൃതമായി ഈ ചരിതങ്ങളെല്ലാം പറഞ്ഞത്. ഇത് കേവലം രാമായണത്തിൻ്റെ സവിശേഷതയല്ല, സനാതനധർമ്മശാസ്ത്രങ്ങളെല്ലാം തന്നെ ഏറ്റവും അധികം ചോദ്യങ്ങളെ പ്രശ്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാം. ചെറിയൊരാശയം അഥവാ ഹ്രസ്വമായ ഒരാശയം ആചാര്യൻ ഉപദേശിച്ചാൽ അതിനുപരി ശിഷ്യനുള്ള സംശയങ്ങൾ ചോദിക്കുകയും അതിന് വീണ്ടും മറുപടി ലഭിക്കുകയും വീണ്ടും അതിനെ സംബന്ധിച്ച് ചോദിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പ്രായേണ വൈദിക ശാസ്ത്രങ്ങളെല്ലാം രചിക്കപ്പെട്ടിട്ടുള്ളത്. എവിടെ യുക്തിഭദ്രമായ സമീപനമുണ്ടോ, എവിടെ ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ, അവിടെ മാത്രമേ ചോദ്യങ്ങളെ അനുവദിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കേൾക്കുക എന്നുള്ളതേ ഉണ്ടാവൂ. എന്നാൽ ഭാരതീയ ശാസ്ത്രങ്ങളെല്ലാം ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഏറെക്കുറെ എല്ലാ ശാസ്ത്രങ്ങളും ചോദ്യോത്തര രൂപത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മഹിമ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് സാന്ദർഭികമായി പറയട്ടെ.
ഈ സമയത്ത് ഭൂമിപാലേന്ദ്രനും ഭ്രാതൃജനങ്ങളും ഭാമിനിയാക്കിയ ജാനകീ ദേവിയും സുഗ്രീവനാദിയം വാനരവീരരും രക്ഷോവരനം വിഭീഷണവീരനും രാത്രിഞ്ചരവരന്മാരും മനുഷ്യരും ധാത്രീപതികളും ഭൂമിദേവന്മാരും കുംഭോദ്ഭവൻ അരുൾ ചെയ്തതു കേട്ടുള്ളിൽ സമ്പൂർണ്ണ കൗതുകം പൂണ്ടുമരുവിനാർ. അവിടെ രാജ്യസഭയിൽ വെച്ചിട്ടാണല്ലോ ഈ സംഭാഷണങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീരാമനോടൊപ്പം ഈ അഗസ്ത്യ മഹർഷിയുടെ വാക്യങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. അതാണ് രാജാവും സഹോദരങ്ങളും ഭാമിനിയായ സീതാദേവിയും സുഗ്രീവൻ തുടങ്ങിയ വാനരവീരന്മാരും വിഭീഷണൻ തുടങ്ങിയ രാക്ഷസവീരന്മാരും മറ്റ് മനുഷ്യരും ധാത്രീപതികളും, ധാത്രീപതി മറ്റ് രാജാക്കന്മാർ, സാമന്ത രാജാക്കന്മാരും, അതുപോലെ ഭൂമിദേവന്മാരും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും എല്ലാവരും അഗസ്ത്യൻ വിസ്തൃതമായി പറഞ്ഞ രാവണ ചരിതം അഥവാ രാവണീ മഹിമ കേട്ട് അങ്ങേയറ്റം ആദരവോടുകൂടി നിലകൊണ്ടു. അങ്ങനെ ശ്രീരാമൻ്റെ ചോദ്യത്തിന് മറുപടിയായി അഗസ്ത്യനിൽ നിന്ന് വിസ്തൃതമായി ചരിതങ്ങൾ കേൾക്കാൻ സാധിച്ചു അവിടെ കൂടിയ എല്ലാവർക്കും. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. നാമങ്ങൾ ജപിക്കുന്നതാണ് ഭക്തി. ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം ചെയ്യുന്നതിന് വിധിയുണ്ട്. അതിലൊന്നാണ് വാക്കുകൾ കൊണ്ട് ഭഗവാനെ അല്ലെങ്കിൽ മൂർത്തിയെ സ്തുതിക്കണം എന്നത്. ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയും വേണം. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സംസാരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഗ്രന്ഥങ്ങളെയും പഠിക്കണമെന്ന് പറയുന്നതിനെ പഠിച്ച് കഴിഞ്ഞാലാണ് നമുക്ക്, പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാവൂ ഭക്തിയെക്കുറിച്ച്. നാമങ്ങളെ ജപിക്കുന്നതാണ് ഭക്തി. അമ്പലത്തിൽ പോയി രണ്ട് കൈയും കൂപ്പി തൊഴുതത് കൊണ്ട് മാത്രം പറ്റില്ല, നാമങ്ങളെ ജപിക്കണം. നമ്മൾ അമ്പലത്തിൽ പോയാൽ തന്നെ പ്രദക്ഷിണ വിധിയിൽ തന്നെ പറയുന്നുണ്ട്, എന്താ, പാദാത് പാദാന്തരം ഗത്തു കരോചലന വർജിതവും വാചാസ്തോത്രം ഹൃദി ധ്യാനം ഏവം കുരിയാത് പ്രദക്ഷിണം. ഇതാണ് പ്രദക്ഷിണ വിധിക്കുള്ള ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു പാദത്തിൽ നിന്ന് മറ്റൊരു പാദത്തിലേക്ക് അടിവെച്ചടിവെച്ച് നടക്കണം പ്രദക്ഷിണം ചെയ്യുന്നതിന് ക്ഷേത്രത്തിൽ. വാചാസ്തോത്രം ഹൃദി ധ്യാനം, അവിടെയും പറഞ്ഞിരിക്കുക പ്രദക്ഷിണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, വാക്കുകൾ കൊണ്ട് സ്തോത്രം ജപിക്കണം. അപ്പം നാമം ജപിക്കുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം ഭാഗവതാദി പുരാണങ്ങൾ കൊടുത്തിരിക്കുന്നത്. നാമം ജപിച്ച് അന്ധകരണ ശുദ്ധി വരിക. നമ്മൾ ഒരു വസ്ത്രം ഒരു സോപ്പ് പിടിക്കാത്തിട്ട് കുറച്ച് നേരം വെച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ അഴുക്കുകളൊക്കെ അതിൽ നിന്ന് പോയി കിട്ടുകയുള്ളൂ. അഥവാ സോപ്പ് വെള്ളത്തിൽ മുക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സാധിക്കില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ ഉള്ളിലുള്ളതിൻ്റെ അഴുക്കുകളെ, ഓരോരോ കർമ്മത്തിലൂടെ നമ്മൾ ആർജിച്ചിരിക്കുന്ന അഴുക്കുകളെ അത്രയും ക്ലീനാക്കാനുള്ള ഒരേ ഒരു ഉപായം ഈശ്വരനാമജപമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വാചാസ്തോത്രം ഹൃദി ധ്യാനം, വാക്കുകൊണ്ട് സ്തോത്രത്തെ ജപിക്കണമെന്ന് പറഞ്ഞ നാമം ജപിക്കണമെന്നുള്ളതാണ് അതിന് പ്രദക്ഷിണ വിധിയിൽ പോലും നാമം ജപിക്കണം. ഹൃദി ധ്യാനം, ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിക്കണം. അപ്പം നാമം ജപിക്കാത്തിടത്തോളം കാലം കേവലമായ കൈകൾ കൂപ്പി തൊഴുതത് കൊണ്ട് മാത്രം നമുക്ക് ഭക്തി ഉറയ്ക്കണമെന്നോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള തടസ്സങ്ങൾ, ഭഗവത് അനുഗ്രഹം നമുക്കുണ്ടാകും, തടസ്സങ്ങൾ നീക്കി ഭഗവത് അനുഗ്രഹം നമുക്കുണ്ടാകണമെന്നോ വിചാരിക്കരുത്. നാമജപം വളരെ പ്രാധാന്യമാണ്. അതിനേറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. നാമം ജപിക്കുന്നതിനുള്ള പ്രാധാന്യം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ക്ഷേത്രത്തിൽ പോകണം, ക്ഷേത്ര ദർശനം അത്യുത്തമം തന്നെയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ദർശനം നടത്തി ഭഗവത് അനുഗ്രഹം വാങ്ങുക, അതോടൊപ്പം അവിടെ കുറച്ചു നേരം ഇരുന്ന് നാമം ജപിക്കാനും കൂടെ നമ്മളെ ഒരു ജാഗ്രത കാണിച്ചിരിക്കണം എന്നർത്ഥം. ഏവം കുരിയാത് പ്രദക്ഷിണം, ഇപ്രകാരം ചെയ്യപ്പെടുന്നതിനാണ് പ്രദക്ഷിണം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ക്ഷേത്രത്തിൽ വിധിച്ചിരിക്കുന്ന ഓരോ കർമ്മങ്ങളിലും
അതിൻ്റേതായ നാമജപത്തിൻ്റെ പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ്, സർവാപദ്ഭ്യോ ഹരേർനാമ രൂപയാന അയുധാനിന ബുദ്ധീന്ദ്രിയമനപ്രാണാൻ പാന്തു പാർഷദഭൂഷണാഹ. ഇവിടെ പറയുക ഹരിയുടെ നാമരൂപയാന അയുധാനി, നാമങ്ങൾ, രൂപങ്ങൾ, ആയുധങ്ങൾ, അതുപോലെ വാഹനങ്ങൾ. നാമങ്ങൾ, രൂപങ്ങൾ, യാനം, വാഹനങ്ങൾ, ആയുധം, ആയുധങ്ങൾ ഇവയും ഭഗവാന്റെ ഭഗവാന് നാമമുണ്ട്. ഓ നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ പല നാമങ്ങൾ, ഭഗവത് നാമങ്ങൾ, ബഹുവിധ നാമങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നാമമാണ് ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന നാമം. രൂപമുണ്ട്, ചതുർബാഹുക്കളോടുകൂടി ഗരുഡൻ്റെ ഉപരിയിരിക്കുന്ന ശംഖുചക്ര കഥാധാരിയായിരിക്കുന്ന ഭഗവാനെ നമുക്ക് സങ്കല്പിക്കാം. ധ്രുവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ ഭഗവാനാണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് ദേവന്മാർ നാരായണ കവചം ചൊല്ലുമ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഭഗവാൻ ഇപ്രകാരമുള്ളൊരു ഭഗവാനാണ്. അപ്പം ഇങ്ങനെ നാമരൂപങ്ങൾ കൊണ്ടും യാനം, യാനം എന്ന് പറഞ്ഞാൽ വാഹനം, ഏതാണ് ആ വാഹനം? ഭഗവാൻ്റെ ഗരുഡനാണ്. പിന്നെ അതുപോലെ തന്നെ ആയുധങ്ങൾ, നേരത്തെ പറഞ്ഞ ഗദായുധങ്ങൾ, ആ ഗദായുധങ്ങൾ, ശംഖചക്ര ഗദായുധധാരിയാണ് ഭഗവാനെന്ന് പറയുന്ന ആയുധങ്ങൾ, ആയുധാനി ആയുധങ്ങൾ ഇവയും പാർഷദഭൂഷണാഹ, പാർഷദന്മാരിൽ ഭൂഷണന്മാർ, മുഖ്യന്മാരായിരിക്കുന്നവർ. ഭഗവാനെ സേവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജയവിജയന്മാർ അതിലേറ്റവും പ്രധാനപ്പെട്ടവരായിരുന്നു. അങ്ങനെ പാർഷദന്മാരെ വെച്ച് മുഖ്യന്മാരും ബുദ്ധീന്ദ്രിയ മനപ്രാണാൻ, ബുദ്ധി, നമുക്കെല്ലാവർക്കും ബുദ്ധിയുണ്ടെന്നറിയാം, പക്ഷെ അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു സങ്കടം. ഏതൊരു കാര്യം കേട്ടാലും അതിന് ശരിയായ വണ്ണം ഗ്രഹിക്കാൻ കഴിയുന്നത് എന്താണ്? നവതമ ഉന്മേഷശാലിനി ബുദ്ധിയുടെ ലക്ഷണമാണ് കുമാരസംഭവത്തിൽ പറയുന്നത്. പ്രതിഭ എന്ന് പറയുന്ന അതാണ്, നവതമ ഉന്മേഷശാലിനി ബുദ്ധി പ്രതിഭാത്വം. പെട്ടെന്നൊരു കാര്യത്തെ ഗ്രഹിക്കാൻ കഴിയുക, ഒരു തവണ കേൾക്കുമ്പോൾ തന്നെ ബുദ്ധിയുള്ള ആളുകൾ എന്തു ചെയ്യും? ഇത് വാസ്തവമാണല്ലോ, ഇത് ഗ്രഹിക്കാം എന്ന് വിചാരിച്ച് ശ്രദ്ധ ഊന്നിക്കൊണ്ട് അവരതിനെ ഗ്രഹിക്കുമെന്നർത്ഥം. അപ്പോൾ അങ്ങനെ ബുദ്ധിയും, ബുദ്ധി, അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക് തുടങ്ങിയ ആദി ഇന്ദ്രിയങ്ങൾ. കണ്ണുകൊണ്ട് കാണുക, ചെവികൊണ്ട് ശബ്ദത്തെ കേൾക്കുക, കണ്ണുകൊണ്ട് രൂപത്തെ കാണുക, പിന്നെ അതുപോലെ തന്നെ നാക്കുകൊണ്ട് മണക്കുക, കൈകൊണ്ട് സ്പർശിക്കുക, നാക്കുകൊണ്ട് രുചിക്കുക, ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ. അതുപോലെ തന്നെ മനസ്സ്, ഇതിലൊക്കെ ഉപരിയായിട്ട് മനസ്സുമുണ്ട്. നമ്മുടെ എല്ലാത്തിനും പ്രശ്നകാരിയാണെന്ന് നമ്മൾ പറയുന്നത് എൻ്റെ മനസ്സ് ശരിയല്ല, എൻ്റെ മനസ്സ് നല്ല മനസ്സാണ് എന്നൊക്കെ പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആരായി? ഉള്ളിലിരിക്കുന്ന ഈ മനസ്സാണ്. എല്ലാ വിഷയങ്ങളെയും അദ്ദേഹമാണ് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ ദ്വാരാ വിഷയഗ്രാഹിയായിരിക്കുന്ന മനസ്സ്, പ്രാണങ്ങൾ, പഞ്ചപ്രാണങ്ങൾ, പ്രാണ, അപാന, ഉദാന, വ്യാന സമാനങ്ങളാണ് പ്രാണങ്ങൾ എന്ന് പറയുന്നത്. അതിനും വേറെ വേർതിരിവുകളൊക്കെ ഉണ്ട്. പ്രാണങ്ങൾ ഇവയെ സർവാപദ്ഭ്യ, എല്ലാ സർവാപദ്ഭ്യ എന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലുമുള്ള നമുക്കുണ്ടാകുന്ന ആപത്തുകൾ. ഒരുപാട് ആപത്തുകൾ മനുഷ്യനെ എപ്പോഴും കാത്തിരിക്കുന്നുണ്ട്, പോകുന്ന വഴിക്കൊന്ന് വീണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ആപത്തുകളിൽ നിന്നും എല്ലാം ഇവയെ പാലിക്കട്ടെ. ആര്? പാന്തു പാലിക്കട്ടെ. ഈ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങളെ, പ്രാണന്മാരെ ഈ ഭഗവാൻ എന്തു ചെയ്തിട്ട് പാലിക്കട്ടെ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും ഭഗവാൻ നമ്മളെ പാലിക്കട്ടെ. മനസ്സിലായല്ലോ? ഭക്തന്മാരായ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും പ്രാണന്മാരെയൊക്കെ രക്ഷിക്കുന്നത് ഭഗവാനാണെന്ന് നാരായണ കവചം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനകത്ത് ഭഗവത് രൂപത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. അതില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പം നാമ രൂപങ്ങളുടെ നാമം കൊണ്ട് ഭഗവത്തിനെ സ്തുതിക്കുക, രൂപം കൊണ്ട് ധ്യാനിക്കുക, ഈ പ്രക്രിയ അനിവാര്യമാണ് ഭക്തനെ സംബന്ധിച്ചിടത്തോളം. അതാരും മറക്കരുത്, അത് ചെയ്യുക തന്നെ വേണം. എല്ലാ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയാദികളെയെല്ലാം സംരക്ഷിക്കുന്നത് ഭഗവാനാണെന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ ഉറച്ചിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീവത്സ ഗംഗാധരൗ.